എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചന മസാലയാണ്. അതായത് നമ്മുടെ വെള്ളക്കടല. ഓരോരുത്തർ ഓരോ പേരിലായിരിക്കും പറയുന്നത്. സാധാരണ നമ്മൾ ബട്ടുവർക്കൊക്കെയാണ് ചന കോമ്പിനേഷൻ പറയാറുള്ളത്. പക്ഷേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം എന്താണെങ്കിലും അതിനെല്ലാം നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ ഈ ചന മസാല. അപ്പോൾ എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടു നോക്കുക. വെള്ളക്കടല ഞാനിത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ്. നമുക്ക് രാവിലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ അത് വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കണം. കുക്കറിലാണ് വേവിക്കേണ്ടത്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വേവന് ടേസ്റ്റിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. വെള്ളവും ഒഴിച്ചു കൊടുക്കണം. കുക്കറിന് മുകളിലായിട്ട് വെള്ളം നിൽക്കണേ. അടച്ച് വെച്ച് നമുക്ക് വേവിക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ടൊമാറ്റോസ് വേണം. ടൊമാറ്റോസ് നമ്മൾ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തെടുക്കണം. നമുക്കത് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് പൊളിച്ച് കളയണം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കണം. ഇത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ളതാണേ. അപ്പോൾ കൂടുതൽ കൊഴുപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തക്കാളി ഇച്ചിരി കൂട്ടി, തക്കാളി ഉള്ളിയൊക്കെ മസാലയ്ക്ക് കൂട്ടിയെടുക്കണേ. നമ്മളിതിനുള്ള വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ചോപ്പ് ചെയ്താണ് വേണ്ടത് നമുക്ക്. സൺഫ്ലവർ ഓയിലാണ് പ്രിപ്പറേഷന്. ആദ്യം ഓയില് ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് പെട്ടെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരണം. നമ്മുടെ ഉള്ളി നന്നായിട്ടിവിടെ വഴന്ന് വരുന്നുണ്ട്. അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. അതും ഇട്ട് ഇളക്കി നല്ല സോഫ്റ്റായി വരണം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. മസാലകളെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടേർമറിക് പൗഡറും ചില്ലി പൗഡറും മാത്രമാണ് ചേർക്കുന്നത്. ചില്ലി പൗഡറെന്ന് പറയുമ്പം കാശ്മീരി ചില്ലിയും പിന്നെ നമ്മുടെ എരിവുള്ള മുളകുണ്ടല്ലോ, രണ്ടും കൂടെ ചേർത്ത് ഒന്നിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ രണ്ടും മാറി മാറി ഇടുമ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് രണ്ടും കൂടെ ഒന്നിച്ച് മേടിച്ച് പൊടിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കുന്നതാണേ. അപ്പോൾ എരിവും നമുക്ക് കറക്റ്റായിരിക്കും, ആ കറിക്കുള്ള കളറും കറക്റ്റായിരിക്കും. ആ മസാലപ്പൊടികളിൽ അത് കൂടി ഇട്ട് ഉള്ളിക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ച് എടുക്കണം. ലോ ഫ്ലെയിം ആക്കണേ നമ്മുടെ പൊടികളിട്ടുമ്പോൾ. ഇതിനകത്തേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഉണ്ടല്ലോ, ബോയിൽ ചെയ്ത് പേസ്റ്റാക്കി വെച്ചേക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. നിർബന്ധമായിട്ടും ചേർക്കണം. അതിൻ്റെ ആ ഒരു പുളിരസവും മധുരമൊക്കെ കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടും. അതും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടലയുണ്ടല്ലോ, വെള്ളക്കടല, അത് ചേർത്ത് കൊടുക്കണം വെള്ളത്തോടു കൂടി. വെള്ളക്കടല ചേർക്കുമ്പോൾ നമ്മൾ മുഴുവനും ചേർക്കരുത് കേട്ടോ. അതിൽ 1/3 ഭാഗം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ 2 കപ്പ് കടല എടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു 1/4 കപ്പ് മാറ്റി വയ്ക്കണേ. എളുപ്പത്തിന് ഞാൻ പറയുകയാണേ, അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പം കറി ഇളക്കി യോജിപ്പിക്കണം, നന്ന് തിളച്ച് വരണം. ഇതുപോലെ ആ കടല മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം, അപ്പോഴേ കറിയൊന്ന് കുറുകി വരത്തുള്ളൂ. നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളക്കടല
അത് ഇതിനകത്തേക്ക് കറിക്കകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ കറി നല്ല തിക്കായിരിക്കും. നമുക്ക് സാധാരണ കടലക്കറിയെക്കാട്ടിലും തിക്കാണ് ചന മസാല. അത് ഇങ്ങനെ കുറുകി ഇരുന്നാലേ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം കടലയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ വെള്ളക്കടലയ്ക്ക്. ഇനി ഞാനിപ്പോൾ കറിയെല്ലാം തിളച്ച് വന്നതിന് ശേഷം ചേർക്കുന്നത് കസ്തൂരിമേത്തിയാണ്. നമ്മുടെ കസ്തൂരിമേത്തി ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് കയ്യിലിട്ട് തിരുമ്മി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളയ്ക്കണേ. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഗരം മസാല ചേർത്തിട്ടില്ലായിരുന്നു, ഗരം മസാലയും കൂടെ ചേർക്കണം. അപ്പം പൊടികളായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾ, മുളക്. ഇപ്പം നമ്മുടെ ഗരം മസാലയും കൂടെ ചേർത്തു ഇളക്കി യോജിപ്പിക്കണം. ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്, അത് ഓപ്ഷണലാണ്. താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. പക്ഷേ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിയുമ്പം ഒരു ടേസ്റ്റും ഒരു കൊഴുപ്പും ഒക്കെ നമുക്ക് കിട്ടും. ഞാൻ സാധാരണ ചന മസാല ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ക്രീം ചേർത്ത് തന്നെയാണ് ചെയ്യാറുള്ളത്. അതും കൂടെ ചേർത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതുകൊണ്ട് ഒന്ന് കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പുറത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് സമയം പുറത്ത് വെക്കാമെങ്കിൽ നന്നായിട്ട് നമുക്ക് ലൂസായിട്ട് കിട്ടും, നമുക്ക് കറിയിലേക്ക് വേഗം മിക്സ് ആവുകയും ചെയ്യും. ഞാൻ ഇത് എടുത്തു വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അതിനകത്ത് ഉടച്ച് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. മിക്സാകാൻ ഒരു ഇച്ചിരി താമസം വന്നിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കറി തിളച്ചതിന് ശേഷം മല്ലിയിലയും കൂടി ഇട്ട് ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ കറി റെഡിയായിരിക്കും. ആ ഒരു വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഇട്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പത്തിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് പറ്റുന്നതാണ്. ചപ്പാത്തി, പൊറോട്ട ഒക്കെ ഞാനിത് ഈ ഒരു കറി വെച്ച് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൻ മലബാർ.